നിഖിൽ, അങ്ങനെ മൃതദേഹങ്ങളെല്ലാം പൊതുദർശനത്തിനായി എത്തുന്നു. വലിയ ഒരു ജനസാഗരം അവിടെ ഉണ്ട് എന്ന് സൂരജ് അല്പസമയം മുൻപ് തന്നെ റിപ്പോർട്ട് ചെയ്തു. ആർക്കും സങ്കടം അടക്കാൻ കഴിയുന്നില്ല. ഈ നാല് പേരുടെ വേർപാട് അത്രമേൽ അവരെ അലട്ടുന്നുണ്ട്, അവരെ ബാധിച്ചിട്ടുണ്ട്. ആ ആഘാതം അത് പെട്ടെന്നൊന്നും മാറുന്നതുമല്ല എന്ന് പറയുന്നു. സർക്കാരിനെ പ്രതിനിധിച്ച് ആരൊക്കെയാണ് ഈ പൊതുദർശനത്തിലെത്തുക? ഇപ്പോഴും മൃതദേഹങ്ങളെല്ലാം തന്നെ ഇവിടെ എത്തിച്ചു കഴിഞ്ഞു. ഞാനിപ്പോഴുള്ള കരിമ്പനക്കൽ ഓഡിറ്റോറിയത്തിൽ എത്തിച്ചു കഴിഞ്ഞു. ഇവിടെ പ്രാർത്ഥനകൾ ഒരു ഭാഗത്ത് പുരോഗമിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ സമൂഹത്തിന്റെ നാനാതുറകളിൽപ്പെട്ട ആളുകൾ ഇവിടേക്ക് എത്തി ആ കുട്ടികൾക്ക് വിട നൽകിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങേയറ്റം വേദനാജനകമായിട്ടുള്ള ഒരു വിവരമാണ് ഇന്നലെ വൈകുന്നേരത്തോടുകൂടി നാടിനെ തേടി എത്തിയത്. ആ നാടിനിപ്പോഴും അത് പൂർണ്ണമായി ഉൾക്കൊള്ളാൻ പോലും കഴിഞ്ഞിട്ടില്ല. അത്രയധികം വേദന പങ്കുവെച്ചുകൊണ്ടിരിക്കുകയാണ് അവർ. ഈ കുട്ടികളെ അവസാനമായി ഒരു നോക്കി നാടിന് കാണുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യം ഒരുക്കിയത് കരിമ്പനക്കൽ ഹാളിലാണ്. അവിടേക്ക് ഇപ്പോൾ പല മേഖലകളിൽ നിന്നുള്ള ആളുകൾ ഇവിടേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നു. ജില്ലാ കളക്ടർ സംഭവ സ്ഥലത്തുണ്ട്, കോങ്ങാട് എം എൽ എ ശാന്തകുമാരി ഉണ്ട്. അങ്ങനെ നാനാ തുറകളിലും പെട്ട ആളുകൾ, പ്രത്യേകിച്ച് കുട്ടികളുടെ രക്ഷിതാക്കൾ, അധ്യാപകർ, അധ്യാപകരുടെ വേദനയാണ് നമുക്ക് ഒരിക്കലും കണ്ടു നിൽക്കാൻ കഴിയാത്തത്. ഈ ഓഡിറ്റോറിയത്തിന്റെ ഇപ്പോൾ ഞാനുള്ളതിന് ഇടതുഭാഗത്ത് അധ്യാപകർ വന്നിട്ടുണ്ട്. ആ അധ്യാപകർ ഓരോരുത്തരും തങ്ങളുടെ പ്രിയപ്പെട്ട സഹപാഠികളെ നാലുപേരെയും കണ്ട് അവർക്ക് എല്ലാവർക്കും തന്നെ ഈ നാലുപേരോടും വ്യക്തിപരമായ ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഈ നാലുപേരുമായും വ്യക്തിപരമായ അടുപ്പമുണ്ട്. ഒരുപക്ഷെ കഴിഞ്ഞ ദിവസങ്ങളിൽ അവരെ ശകാരിച്ചതിനെ കുറിച്ചോ പരീക്ഷ അടുത്ത ദിവസങ്ങളിൽ കളിക്കാൻ പോയതിനെ കുറിച്ചോ ഒക്കെ വഴക്കു പറഞ്ഞതിന്റെ വേദന അവരുടെ ഉള്ളിൽ ഉണ്ടാകും. അവരെ സ്നേഹത്തോടുകൂടി ശാസിച്ചതിന്റെ ഓർമ്മകൾ അവരുടെ ഉള്ളിൽ ഉണ്ടാകും. ഒരുപക്ഷെ കഴിഞ്ഞ ദിവസങ്ങളിൽ പരീക്ഷയ്ക്ക് ഉറപ്പായും ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ പറഞ്ഞുകൊടുത്ത് അവർക്കൊപ്പം നിന്നതിന്റെ ഓർമ്മകൾ ആ അധ്യാപകർക്കുണ്ടാവും. അങ്ങനെ ഓർമ്മകൾ അയവിറക്കിക്കൊണ്ട് ആ കുട്ടികളെ ഓരോരുത്തരെയും കുറിച്ചുള്ള ഓർമ്മകൾ അയവിറക്കിക്കൊണ്ട് വേദനകൾ പങ്കുവെച്ചുകൊണ്ട് ഈ ഓഡിറ്റോറിയത്തിന്റെ ഒരു മൂലയ്ക്ക് ആ അധ്യാപകരുണ്ട്. ഒരിക്കലും ഇനി അവരുടെ ക്ലാസ് മുറിയിലേക്ക് ഈ കുട്ടികൾ എത്തില്ല. അവർക്ക് വേണ്ടിയുള്ള ബെഞ്ചിൽ മൂന്ന് ഇരിപ്പിടങ്ങൾ, അതായത് മൂന്ന് കുട്ടികൾ ഒരേ ക്ലാസ്സിലും ഒരു കുട്ടി മറ്റൊരു ഡിവിഷനിലുമാണ് പഠിക്കുന്നത്. എല്ലാവരും എട്ടാം ക്ലാസ്സിലാണ് പഠിക്കുന്നതെങ്കിലും മൂന്ന് കുട്ടികൾ ഒരേ ക്ലാസ്സിലും ഒരു കുട്ടി മറ്റൊരു ഡിവിഷനിലുമാണ്. എന്തായാലും ആ മൂന്ന് പേർ ഒരുമിച്ചിരിക്കുന്ന ക്ലാസ് മുറിയിലേക്ക് ഇനി ആ മൂന്ന് പേരും മടങ്ങി വരില്ല. അവർക്ക് അങ്ങനെ ഒരു യാത്രാമൊഴി നൽകുക എന്നുള്ളത് ഈ നാടിനെ സംബന്ധിച്ചിടത്തോളം, ഈ വിദ്യാലയത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം വേദനാജനകമായിട്ടുള്ള ഒരു സംഭവമാണ്. എന്തായാലും അങ്ങനെ വളരെ വേദനയോടുകൂടി കണ്ണീരടക്കി പിടിച്ച് ഈ നാട് അവർക്ക് വിട നൽകിക്കൊണ്ടിരിക്കുകയാണ്, വിട ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. ആ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കരിമ്പനക്കൽ ഓഡിറ്റോറിയത്തിൽ നിന്ന് കാണുന്നത്. ഇവിടെ എപ്പോഴും ഈ അവർക്കൊപ്പം പഠിച്ചിട്ടുള്ള സഹപാഠികൾ എത്തിച്ചേർന്ന് ആ കുട്ടികളെ അവസാനമായി ഒരു നമുക്ക് കാണുന്നുണ്ട്. ജില്ലാ കളക്ടർ എസ് ചിത്ര ഇപ്പോൾ റീത്ത് സമർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടേക്കായിരിക്കും മന്ത്രിമാരടക്കം എത്തിച്ചേരുക. അല്പസമയത്തിനകം ഇവിടേക്ക് എത്തിച്ചേരുമെന്ന് അറിയിക്കുന്നുണ്ട്. സംസ്ഥാന സർക്കാരിന് വേണ്ടി ജില്ലയുടെ ചുമതലയുള്ള രണ്ട് മന്ത്രിമാർ നേരിട്ടെത്തി റീത്ത് സമർപ്പിക്കും. മന്ത്രി കെ കൃഷ്ണൻകുട്ടിയും എം പി രാജേഷും അല്പസമയത്തിനകം ഈ കരിമ്പനക്കൽ ഓഡിറ്റോറിയത്തിലേക്ക് എത്തിച്ചേരുമെന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. നാലുപേരുടെ വീടുകളിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത് വിവരിക്കാൻ പോലും കഴിയാത്ത വേദനയുടെ നിമിഷങ്ങളായിരുന്നു. കാരണം ഈ കുഞ്ഞുങ്ങൾക്ക് വിട നൽകാൻ വേണ്ടി അവരുടെ സഹപാഠികൾ എത്തിയപ്പോൾ പൊട്ടി പൊട്ടി കരഞ്ഞുകൊണ്ട് ഓരോരുത്തരുടെയും പേരുകൾ എടുത്തു വിളിച്ച് ഞങ്ങൾ വിളിച്ചാൽ അവൾ ഉണരും, ഒരുപക്ഷെ ഞങ്ങൾ വിളിച്ചാൽ അവൾക്ക് മടങ്ങി വരാതിരിക്കാൻ കഴിയില്ല. സൂരജ് പറഞ്ഞതുപോലെ ഇത് യാഥാർത്ഥ്യമാണോ അതോ വല്ല പെക്കിനാവാണോ എന്ന ഒരുപക്ഷെ ഇത് യാഥാർത്ഥ്യമാവരുത്, ഒന്ന് വിളിച്ചാൽ ചിലപ്പോൾ എഴുന്നേറ്റ് വരും, ഇതൊക്കെ ഒരു തോന്നലാണ് എന്നൊക്കെയുള്ള വൃഥാധാരണയിൽ കുട്ടികൾ ഐഷ എന്ന് വിളിക്കുന്ന സങ്കട വിളി നമ്മൾ കേട്ടതാണ്. എന്തായാലും ആ വിളികൾക്കൊന്നും ഉണർത്താനാവാത്ത വണ്ണം നാല് കുട്ടികൾ യാത്രയാവുകയാണ്. അഞ്ചു പേരുണ്ടായിരുന്നു, അഞ്ചു പേര് ഒറ്റക്കെട്ടായിരുന്നു എന്നാണ് പറയുന്നത്. അതിലൊരു കുട്ടി മാത്രം ബാക്കിയാവുന്നു, ബാക്കി നാലു പേർ സാധാരണഗതിയിൽ ഈ സമയത്ത് അവർ പോകേണ്ടത് സ്കൂളിലേക്കാണ്. ഒരുങ്ങി ഇന്നിപ്പോൾ ഹിന്ദി പരീക്ഷയായിരുന്നു. ഇപ്പോൾ ഹിന്ദി പരീക്ഷയിൽ അവർക്ക് കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു പറയപ്പെടുന്നുണ്ട്. പക്ഷേ ഇംഗ്ലീഷ് പരീക്ഷ വളരെ ഈസി ആയിരുന്നു, അപ്പോൾ അതിൻ്റെ എന്താണ് ആ പരീക്ഷ എളുപ്പമായതിൻ്റെ സന്തോഷം പങ്കുവെച്ച് നാളത്തെ ഹിന്ദി അല്ലെങ്കിൽ അതായത് ഇന്നത്തെ ഹിന്ദി പരീക്ഷ എന്താകും എന്നൊക്കെ സംസാരിച്ചുകൊണ്ട് വന്ന കുട്ടികൾക്കിടയിലേക്കാണ് ആശീർവാദം പോലെ ഈ അപകടം എത്തിയത്. നാലു പേർ യാത്രയാവുന്നു, വീട് അങ്ങേയറ്റത്തെ വേദനയിലാണ്, നാടും അതിലപ്പുറത്തെ വേദനയിലാണ്.